ആക്ച്വലി ഇതില്ല പരിപാടി ഇല്ല അതാണ് അത് പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ട് കളഞ്ഞടാ ഓർക്കാതെ കൊണ്ടിട്ടതാണ് അതാ ഞാൻ പറയാൻ ചെയ്തല്ലോ എനിക്ക് പരാതി ഇല്ലെന്ന് നിങ്ങളെ ഉദ്ദേശം നമ്മൾ അറിയില്ലല്ലോ നിങ്ങളാ വരുന്ന ആര് വന്നാലും എനിക്ക് പരാതി ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എഴുതാൻ തുടങ്ങിയതാണ് പക്ഷെ ഞാൻ വിചാരിച്ചു ഗൗരവമുള്ള പരിപാടിയാണ് അത് ഞാൻ വെട്ടിയത് വിക്കറ്റ് ഈ പരാതിപ്പെട്ടിയിലുള്ള പക്ഷേ അത് ഓർത്തില്ല ഞാൻ ബിഗ് ബോസിനോട് പോയി പറഞ്ഞു ഞാൻ അത് കാര്യം രണ്ട് രീതിയിലാണ് ടാസ്ക് വന്നത് നമ്മളിതിൽ ഇട്ട് ഇടുക അവിടെ പോയി സംസാരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് പരാതി ഒന്നുമില്ല അത് പറഞ്ഞു അത് പക്ഷെ ബിഗ് ബോസ് ഓക്കെ പരാതിയൊന്നുമില്ല ബിഗ് ബോസ് കുഴപ്പമൊന്നുമില്ല റിയാക്ട് ചെയ്തിട്ട് പക്ഷെ ഈ പരാതിപ്പെട്ട മോശമാണ് ആക്ച്വലി ഞാൻ പരാതി എഴുതാന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് എനിക്ക് അതൊരു ഗെയിം വർക്ക് ചെയ്തു വാദിയായ എനിക്ക് അവിടെ സ്പേസ് ഉണ്ടാവില്ല പ്രതിയാവുന്നാകുമ്പോഴാണ് എനിക്ക് സ്പേസ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ബോധപൂർവം വാദിയാണ് അപ്പൊ ഇത് നിങ്ങൾ തെറ്റാൻ സമ്മതിക്കുന്നു ആ തെറ്റല്ല ഞാൻ എഴുതി തുടങ്ങിയപ്പോ പരാതി വേണ്ട എന്നൊരു തീരുമാനം തെറ്റല്ല ഇതിൽ കൊണ്ടിട്ട് ഞങ്ങൾ കാരണം ഏതെങ്കിലും അതിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചെന്ന് പറയാം ഇപ്പൊ സപ്പോസ് ഞാൻ ഒരാൾക്ക് ഒരു പരാതി കൊടുക്കുന്നു എന്റെ വക്കീൽ ഇത് വാദിച്ച് കൊളവാക്കി കഴിഞ്ഞാൽ അവിടെ ഞാൻ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് ഞാൻ മൂലം വിജയിക്കാൻ ഒരു കാരണം ഉണ്ടാവും അതൊരു കാരണവശാലും അതുകൊണ്ടാണ് ഞാനത് കൊണ്ടിട്ടെന്ന് വെച്ചാൽ ഞാനാ ഫസ്റ്റ് കൊണ്ടിട്ടത് എന്റെ അടുത്ത് ശ്രീചേട്ടൻ പെട്ടെന്ന് നീ എഴുതിയത് കൊണ്ടിടാൻ പറഞ്ഞു അപ്പൊ കൊണ്ടിട്ടപ്പോ ഓർക്കാതെ കൊണ്ടിട്ട് പക്ഷെ ഞാൻ ബിഗ് ബോസിനോട് പോയി എല്ലാവരും ഞാൻ മാത്രമല്ല കേട്ടോ ഇതിനകത്ത് എല്ലാ ആൾക്കാരും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കട്ടിയോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വാദി ആയാലും നിങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടില്ല പ്രതി ആയാലേ സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ അങ്ങനെ തന്നെയാ അത് ഉദ്ദേശിച്ചത് സ്ക്രീൻ സ്പേസ് എന്നല്ല ഞാൻ പറഞ്ഞത് വാദിയായ ഞാനൊരു വിഷയം അവതരിപ്പിക്കുന്നു മേ ബി അതിനകത്ത് ഒരാൾ പ്രതി എക്സ് എന്ന് പറഞ്ഞ പ്രതി വരുന്നു എന്റെ വക്കീല് വാദിക്കുന്നു കാര്യം ബിഗ് ബോസ് ഇന്നലെ പറഞ്ഞ ടാസ്ക് പ്രകാരം പ്രതിക്ക് വക്കീലിനെ തീരുമാനിക്കാമെന്നൊരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ പ്രതി ആവണ്ടേ ബാക്കിയുള്ള നിങ്ങളെ പ്രതി ആക്കിയില്ലെങ്കിലോ അല്ല അതല്ല ആക്കും ആക്കാതിരിക്കും അപ്പൊ എനിക്ക് നിങ്ങളുടെ പാട്ട് എന്തായിരുന്നു ഈ ടാസ്കിൽ ചെയ്യാൻ പറ്റുന്നത് ടാസ്കിൽ ബുദ്ധിപരമായി മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു ഹിസ് ക്വസ്റ്റ്യനിങ് ബിക്കോസ് ഞങ്ങളുടെ സമയമാണ് ഈ ഒരു സാധനം വായിച്ച് ഞങ്ങൾക്ക് പോകുന്നത് പറയുന്നില്ല നിങ്ങളാണ് ഞങ്ങൾക്ക് പകരം രണ്ടുപേരുണ്ടാവില്ല പരാതി ഇല്ല അല്ലേ ഞാൻ വിചാരിച്ചത് ബിഗ് ബോസിനാ ബിഗ് ബോസ് നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പരാതി കൊടുത്തിട്ട് നിങ്ങളുടെ പരാതി എന്താണെന്ന് എല്ലാവരും എത്തും എന്നോട് മാത്രമല്ല പരാതി കൊടുക്കുന്ന ആൾക്കാർ അവരുടെ പരാതി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പറയണം പക്ഷെ മറ്റു പറ്റൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓർക്കാതെ ഇത് ഇട്ടാ പോയി പരാതി അവിടെ പറഞ്ഞതിന് ശേഷമായിരുന്നു വന്ന് ഇടേണ്ടിയിരുന്നത് ഞാൻ ഇവിടെ എല്ലാവർക്കും പറയാൻ ചെയ്തല്ലോ എനിക്ക് പരാതി ഞാൻ ഒരു പരാതി കൊടുക്കുന്നു ഞാൻ ഓൾറെഡി പറയാം അത് രണ്ട് പേപ്പറുമാണ് അത് ഞാൻ ആദ്യം ഞാൻ രണ്ടു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു വാദിക്ക് സ്പേസ് ഉണ്ടോ വാദിക്ക് സ്പേസ് ഉണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം ചിന്തിച്ചിട്ടാണോ ഈ രണ്ടെണ്ണം രണ്ട് ഞാൻ പരാതി എഴുതാന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഏതെങ്കിലും രീതിയിൽ ഒരു അബദ്ധം പറ്റി ഞാൻ വെക്കുന്ന ഒരു വക്കീല് ഉള്ളി വാദിച്ച് ഈ സാധനം കൊളവാക്കി കഴിഞ്ഞാൽ വാദിയായ ഞാൻ അവസാനം കൂടുതൽ കുഴപ്പക്കാരനായിട്ട് മാറേണ്ട അവസ്ഥ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ പരാതി എഴുതുന്നത് എന്തായാലും നിങ്ങൾ പറയുന്ന